ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു സിമ്പിൾ എഗ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഞാനിന്നൊരു സിമ്പിൾ ഡിന്നറാണ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാനിന്നൊരു സിമ്പിൾ എഗ് റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഈ സിമ്പിൾ എഗ് റെസിപ്പി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. നമ്മുടെ ചെറിയ പീസസായിട്ട് നമ്മുടെ ഓനിയൻ കട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി, പിന്നെ കറി ലീവ്സ്. നമ്മുടെ ഗ്രീൻ ചില്ലി നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു രണ്ട് ഗ്രീൻ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് മുട്ട വേണം. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഞാനിവിടെ ഒരു 4 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എഗ്ഗൊക്കെ നന്നായിട്ട് പൊട്ടിച്ച് ഒഴിക്കാം. അതിനുശേഷം നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ 4 എഗ്ഗൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. ഇതാ ഉപ്പൊക്കെ ചേർത്തു. ഇനി നന്നായിട്ടൊന്നു കൂടെ മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതാ പാൻ അടുപ്പത്ത് വെച്ചു, നന്നായി ചൂടായി. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാ എണ്ണയൊക്കെ ഒഴിച്ചു. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരണം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ കറി ലീവ്സും ഒനിയനും ഗ്രീൻ ചില്ലിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ എണ്ണയെല്ലാം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന കറി ലീവ്സും നമ്മുടെ ഗ്രീൻ ചില്ലിയും ഒനിയനും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് വാടി വരുന്നത് വരേക്കും വെയിറ്റ് ചെയ്യാം. പിന്നെ വാടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ടെർമറിക് പൗഡർ, ചില്ലി പൗഡർ, മീറ്റ് മസാല ഒരല്പം കൂടുതൽ ചേർക്കാം. അതിനുശേഷം ഒഴിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ എഗ്ഗും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് സമയം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ് ബുർജി റെഡിയായി വരത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ എഗ് റെസിപ്പി റെഡിയാക്കാനായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് മിക്സാക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒനിയനും ഗ്രീൻ ചില്ലിയും പൊടികളൊക്കെ നന്നായിട്ട് ആ എഗ്ഗിലോട്ട് ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ അതാ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള എഗ് റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇന്ന് ഞാനൊരു സിമ്പിൾ ഡിന്നറാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഒരു സിമ്പിളായിട്ടുള്ള നമ്മുടെ കുബൂസാണ് നമ്മളതിനോടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.